ഇന്ത്യ പാക് അതിർത്തിയിൽ രസകരമായി കാലങ്ങളായി നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവന്മാർക്ക് ഇന്ത്യ ഒന്ന് ചൊറിയണമെന്ന് തോന്നും. ചുമ്മാ ഇന്ത്യൻ സൈന്യത്തിന് പോയൊന്ന് ചൊറിയും. ഇന്ത്യൻ സൈന്യം ആദ്യമൊക്കെ വേണ്ടാന്ന് വയ്ക്കും, ചൊറിച്ചിൽ കൂടുമ്പോ കേറി എങ്ങും മാന്തി കളയും. പിന്നെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഒരു ഓട്ടമുണ്ട്. എന്റെ സാറേ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല, അമ്മാതിരി ഓട്ടമാണ്. അങ്ങനെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ജമ്മു കാശ്മീരിലെ അർണിയ സെക്ടറിൽ വെറുതെ ഇരുന്ന ഇന്ത്യൻ സൈനികർക്ക് നേരെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് എത്തുന്നു. വെടിനിർത്തൽ കരാറ് ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത്. വെറുതെ ചൊറിയാൻ വന്ന പാകിസ്ഥാൻകാർക്ക് കണക്കിന് തന്നെ ഇന്ത്യൻ സൈന്യം കൊടുത്തു. ഒടുവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ച് പാകിസ്ഥാൻ റേഞ്ചേഴ്സിനെ നിലം തൊടാൻ അനുവദിക്കാതെ ഇന്ത്യൻ പട്ടാളക്കാർ ഓടിച്ചു എന്നാണ്. അതിർത്തി സംരക്ഷണ സേനാ ഉദ്യോഗസ്ഥർ പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ പാകിസ്ഥാൻ വെടിവെക്കുന്നു. ഒട്ടും വൈകാതെ തന്നെ 100 കണക്കിന് തുരുതുര അടിച്ചു കൊടുത്തു ഇന്ത്യ. ഒടുവില് കണ്ടം വഴി ഓടേണ്ടി വന്നു ഇത്രേ പാകിസ്ഥാൻ പട്ടാളക്കാർക്ക്. ഇത് BSF ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ SP S സന്ധു സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെടിവെപ്പിൽ ഇന്ത്യൻ സൈനികർക്ക് പരിക്കൊന്നും നേരിട്ടില്ല. BSF ജമ്മു പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2020 ഫെബ്രുവരിയിൽ ജമ്മു കാശ്മീരിലെ അതിർത്തി പ്രശ്നങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് സംയുക്തമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇതിനുശേഷം കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആദ്യം പ്രകോപനം ഉണ്ടായപ്പോഴാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. ഇനി കുറച്ചു നാളത്തേക്ക് എന്തായാലും പാകിസ്ഥാൻകാര് വരാൻ സാധ്യതയില്ല, കാരണം അമ്മാതിരി ഓട്ടം ഓടിയെന്നാണ് അറിയാൻ പറ്റുന്നത്.